നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ പ്രോഗ്രസ്സൊന്നും നടന്നില്ല. ചെറുതായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫുൾ ഇതിൻ്റെ പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് എപ്പോക്സി പ്രൈമർ അടിച്ചു. അപ്പോൾ അതെന്തായാലും ഉണങ്ങാനായിട്ട് 4 മണിക്കൂർ വേണമായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരമാണ് അടിച്ചത്. അപ്പോൾ ഇത് ഉണങ്ങി ഇന്ന് ബാക്കി പരിപാടി ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിനെ ഇന്നലെ വിട്ടത്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പ്രൈമർ ഏകദേശം നല്ല ഫ്ലാറ്റായിട്ടാണ് ഇതിനകത്ത് അടിച്ചേക്കുന്നത്. പക്ഷേ എന്തായാലും ചില സ്ഥലങ്ങളിൽ ചെറിയൊരു കുറച്ച് കൂടി കുറഞ്ഞ് നിൽപ്പുണ്ട്. ഒലിപ്പൊന്നുമില്ല, പക്ഷെ എന്തായാലും ശകലം. അപ്പോൾ അങ്ങനെ അത് ചെയ്യാനായിട്ട് ഇപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ 600 പേപ്പർ വെച്ചിട്ട് ഒന്ന് റഫായിട്ട് ഇതിനെ ഒന്ന് വെച്ച് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെയിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ആവും. പിന്നെ ഈ പ്രൈമർ അടിക്കുമ്പോഴാണ് കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഡെൻ്റ് ഉണ്ട്, അതൊന്ന് സ്പോട്ട് ഇടണം. പിന്നെ ബാക്കിയിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇരുന്ന് നമ്മൾ ഓരോന്നായിട്ട് വെച്ച് ആൻഡ് ചെയ്യും. വെച്ച് ആൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വെച്ച് ആൻഡ് ചെയ്തിട്ട് വെയിലത്ത് എടുത്ത് വെച്ച് ഒന്ന് കറക്റ്റാക്കി ഒന്ന് ചൂടാക്കി ആയി കഴിയുമ്പം പെയിൻ്റ് അടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് സാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാം കൂടെ കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് വെള്ളം അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിയുമ്പം ഇത് പെയിൻ്റ് അടിക്കാൻ റെഡിയാവും. ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതൊന്ന് കുറച്ച് നേരം ഉണങ്ങിയിട്ട് ഇതിനെ അങ്ങ് പെയിൻ്റ് അടിക്കാം. ഓക്കെ. Thank you.
പെയിൻ്റ് അടിക്കാനുള്ള എല്ലാം പെയിൻ്റ് അടിച്ചു. അത്യാവശ്യം നല്ല വൃത്തിയാണ്. കുറച്ച് ക്ലിയർ കൂട്ടിയാണ് അടിച്ചേക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും പൊടി അടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പക്ഷേ എന്തായാലും എനിക്ക് ഇത് കണ്ടിട്ട് തൃപ്തിയായി. ഈ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഫോർക്കും അടിച്ചിട്ടുണ്ട്. ഫോർക്കിൽ എന്താ ചെറിയൊരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം റൈറ്റ് സൈഡ് ഫോർക്കാണ്. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ അങ്ങോട്ട് വരുന്നതാണ്. ഇവിടെയാണ് മെയിനായിട്ട് പുറത്ത് കാണുന്നത്. വലിയ കുഴപ്പമില്ല. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്നലെ വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് ഇതിനകത്ത് പണികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് കാരണമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.